ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫിൽട്ടർ കോഫിയാണ്. മിക്ക ആൾക്കാർക്കും അറിയാം എങ്ങനെയാണ് കോഫി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ഇൻസ്റ്റൻ്റ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ ഫിൽട്ടർ കോഫിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം പലർക്കും അറിയില്ല എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫിൽട്ടർ കോഫി, പ്രത്യേകിച്ച് തമിഴ്നാട് ഫിൽട്ടർ കോഫി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ഈസിയാണ്. എനിക്ക് ആക്ച്വലി ഇൻസ്റ്റൻറ്റിനെക്കാട്ടിലും ഇഷ്ടം ഇൻസ്റ്റൻ്റാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ഈ ഫിൽട്ടർ കോഫി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അടിപൊളിയാണ്. ആ ഫിൽട്ടർ കോഫിയുടെ ടേസ്റ്റ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ ഫിൽട്ടർ കോഫി തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആക്ച്വലി നല്ല കോഫി പ്രിയാണ് കേട്ടോ, ഭയങ്കര കോഫി ലവറാണ്. കോഫി അഡിക്റ്റഡ് ആയിരുന്നു, ഇടയിൽ നിർത്തിയതാണ്, ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതും ഫിൽട്ടർ കോഫി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ കാണിച്ചിരുന്നതും ഫിൽട്ടർ കോഫി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പം നല്ല, ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള, എനിക്ക് നല്ല കടുപ്പം വേണം. അപ്പോൾ നല്ല കടുപ്പമുള്ള ഫിൽട്ടർ കോഫിയാണ് ഉണ്ടാക്കുന്നത്. ഈ ഫിൽട്ടർ കോഫിക്ക് നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ഫിൽട്ടർ കോഫിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ടിക്കേഷൻ വേണ്ട, അല്ലെങ്കിൽ ഇത്ര പഞ്ചസാര വേണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാം. ഓക്കെ, എന്നാലും ആ പെർഫെക്റ്റ് ഫിൽട്ടർ കോഫി എന്ന് പറയുമ്പോൾ നല്ല മധുരം ഉണ്ടാവും, നല്ല ടിക്കേഷനും ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. ഉണ്ടാക്കിയിട്ട് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എനിക്ക് അയച്ചു തരിക. അപ്പോൾ എങ്ങനെയാണ് ആ ഫിൽട്ടർ കോഫി എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫിൽട്ടർ കോഫിയാണ്. ഞാനൊരു ആക്ച്വലി ഒരു കോഫി പ്രാന്തിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഇടയ്ക്ക് നിർത്തിയതാണ് കോഫി കഴിക്കുന്നത്. പക്ഷെ എന്നാലും വല്ലപ്പോഴും ഒരു ഫിൽട്ടർ കോഫി കഴിക്കുക എന്ന് പറയുന്നത് അടിപൊളിയാണ്. സോ ഇപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഫിൽട്ടർ കോഫിയാണ്. അപ്പോൾ ഞാനിവിടെ ഫിൽട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. ഫിൽറ്ററിന് രണ്ട് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒന്ന് താഴെ, ഇതിലാണ് നമ്മുടെ എസൻസ് അല്ലെങ്കിൽ അട്ടിക്കേഷൻ ഇറങ്ങുന്നത്. ഇതിലാണ് നമ്മൾ, ഇതിലാണ് പൊടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഇട്ട് കൊടുക്കുന്നത്. ഇതിലിങ്ങനെ ഒരു അരുപ്പയുണ്ട്. അപ്പോൾ പൊടി ഇട്ടിട്ട് ഇത് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ മേലെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിൽട്ടർ കോഫി ഉണ്ടാക്കേണ്ടത്. ടിക്കേഷനെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം. ഫിൽറ്റർ കോഫിയുടെ പൗഡറായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. ഒരിക്കലും ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യരുത്. ഇൻസ്റ്റൻ്റ് അപ്പം ഉണ്ടാക്കി കഴിക്കാനുള്ളതാണ്. ഇൻസ്റ്റൻ്റാണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ബ്രാൻഡ് നെസ്കഫേയുടെ സൺറൈസാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. ഓക്കെ, ഇപ്പോൾ പക്ഷേ ഈ നെസ്കഫേ സൺറൈസോ ഇൻസ്റ്റൻറ്റ് കോഫിയൊന്നും ഈ ഫിൽറ്റർ കോഫിയുടെ ടേസ്റ്റ് പറ്റില്ല. അതിൻ്റെ ടേസ്റ്റ് സെപ്പറേറ്റ് തന്നെയാണ്. കാരണം ഇത് പതുക്കെ പതുക്കെ ഡ്രിപ്പ് ചെയ്ത് അതിൻ്റെ എസൻസൊക്കെ ഇറങ്ങി അങ്ങനെ ഫിൽറ്റർ ചെയ്ത് വരുന്നതല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് സെപ്പറേറ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇതിലോട്ട് ഏകദേശം, എനിക്കിത് ഓർമ്മയില്ല ഇത് ഞാൻ കോഫി പൗഡർ ഏത് ബ്രാൻഡാണ് വാങ്ങിയെന്നുള്ളത്. ഞാൻ ഇതിലോട്ട് ഏകദേശം ഇത് ചെറിയ ടീസ്പൂണാണ്, ഒരു ടീസ്പൂൺ. ഞാൻ 2 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ അടിയല്ലേ, ഒരു 2.5 ടീസ്പൂൺ കോഫി പൗഡർ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു അരിപ്പ് കണ്ടില്ലേ, ഇത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലോണം ബോയിൽ ചെയ്ത വെള്ളമായിരുന്നു. അപ്പോൾ കണ്ടോ ഇതെങ്ങനെ ബബിൾസ് വരണം കേട്ടോ. ഇത് ഇനി പൊക്കി നോക്കിയാൽ, ഇപ്പോൾ ചൂടാണ്, തൊടാൻ പറ്റില്ല. പൊക്കി നോക്കി കഴിഞ്ഞാൽ ഇതിൽ എസൻസും എല്ലാം ഡ്രിപ്പ് ആവണം കാണാം. ഓക്കെ, അടച്ചിട്ട് ഇതൊരു 5-10 മിനിറ്റ് മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ കോഫി എസൻസ് അടിയിലത്തെ കമ്പാർട്ട്മെൻറ്റിലായിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് കോഫി ആവുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫിൽറ്റർ കോഫി നല്ല ടേസ്റ്റി കോഫി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ടിക്കോഷനൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും. ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി. നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ മേലത്തെ വെള്ളമൊക്കെ താഴെ എത്തിയിട്ടുണ്ടാവും. മേലെ എന്തായാലും വെള്ളമില്ല, നമുക്ക് താഴെ കൂടെ തുറന്നു നോക്കാം. കണ്ടോലോ നമ്മുടെ ടിക്കോഷൻ വന്നിട്ടുണ്ട്.
ഞാനിതിലോട്ട് ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, അതായത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അത്രേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. കാരണം ഒരാൾക്കുള്ള അളവാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനൊരു കുഞ്ഞ് ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫിൽറ്റർ കോഫിയൊക്കെ സെർവ് ചെയ്ത് കണ്ടിട്ടില്ലേ, ആ ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ അതിലാണ് കാണിക്കുന്നത്. അതുള്ളതുകൊണ്ട് ഞാൻ കാണിക്കണമെന്നുള്ളൂ. സാധാരണ ഗ്ലാസ്സിൽ നന്നായിട്ട് ആറ്റിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കുറച്ച് പാൽ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാൽ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി 2 വലിയ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2-3 സ്പൂൺ പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ടിക്കോഷൻ ഒഴിച്ചു. നമുക്ക് പിന്നെ കളർ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാക്കി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ ഇതിൽ എടുത്തില്ല. കാരണം ഞാൻ പറയുന്നത് ഞാൻ നല്ല ഹെവി ആയിട്ടുള്ള കോഫിയാണ് ഞാൻ കഴിക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ പാല് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ആറ്റിയെടുക്കണം. പഞ്ചസാര അലിയണം, അതെല്ലാം നന്നായിട്ട് മിക്സ് ആവണം. പിന്നെ ഫിൽറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ടിക്കോഷൻ എടുക്കാൻ പറ്റും. അതായത് 2 ടിക്കോഷൻ വരെ നമുക്ക് എടുക്കാം. 3rd ടിക്കോഷൻ കുറച്ചുകൂടെ ഭയങ്കര ലൈറ്റ് ചായ കാപ്പിയായിപ്പോൾ അത് ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. അപ്പം നന്നായിട്ട് ആറ്റുകയാണ്. കഴിഞ്ഞാൽ നമ്മുടെ കോഫി റെഡിയായി. ഞാൻ കുറച്ചുകൂടെ ടിക്കോഷൻ ഒഴിച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോഫി റെഡിയായി. നന്നായി ആറ്റി പഞ്ചസാരയൊക്കെ കലഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.